കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് പട്ടാമ്പിയിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഇന്ന് ഇവിടെ കുട്ടികളുടെ ഒരു ഫുട്ബോൾ ലീഗാണ് നടക്കുന്നത്. ഈ പഠനത്തോടൊപ്പം തന്നെ കലാകായികമായിട്ട് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ലെജൻഡ്. കഴിഞ്ഞ ഒരു 4 വർഷക്കാലമായിട്ട് ലെജൻഡ് മേള എന്ന് അറിയപ്പെടുന്ന രീതിയിൽ തന്നെ വിവിധ സ്ഥാപനങ്ങളും വിവിധ ജില്ലയിൽ നിന്ന് പോലും ഇപ്പോൾ വയനാട് നിന്ന് പോലും ടീം ഇറങ്ങി കുട്ടികൾ കോളേജും സ്കൂളും കോളേജുകളൊക്കെ ഇറങ്ങി കളിച്ചിരുന്ന മേളകൾ കഴിഞ്ഞ വർഷങ്ങളിൽ ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നടത്തിയിരുന്നു. വലിയ രീതിയിൽ തന്നെ ആ പ്രചരണത്തോടു കൂടി തന്നെ വലിയ ആളുകളൊക്കെ പങ്കെടുത്തുകൊണ്ടും രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരൊക്കെ വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ഈ ലെജൻഡിൻ്റെ ഫുട്ബോൾ മേളകൾ നടന്നിരുന്നു. ഇന്നും അതിൻ്റെ ഒരു മുന്നോടിയായിക്കൊണ്ട് തന്നെ ലെജൻഡിൽ ലീഗ് ഇന്ന് ഇവിടുന്ന് ഞങ്ങൾ ഏകദേശം 16 ടീമിനെ കളിപ്പിക്കുന്നുണ്ട്. അതിൽ സെലക്ട് ചെയ്യപ്പെടുന്ന ഒന്നോ രണ്ടോ ടീമിനെ ലെജൻഡ് കോളേജിൻ്റെ പേരിൽ ഇറക്കിക്കൊണ്ട് വരുന്ന ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ലെജൻഡിൻ്റെ ഫുട്ബോൾ മേള വരാനിരിക്കുന്നുണ്ട്. അതിലേക്കുള്ള ഒരു ലീഗ് മത്സരമാണ് ഇന്നിവിടെ നടക്കാൻ പോണത്. ഈ കുട്ടികളെ ഒക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പഠനത്തോടൊപ്പം കായിക കലാ മേഖലകളിൽ കൂടി അവരുടെ ആ ഒരു കഴിവ് തെളിയിക്കുക എന്നുള്ളതാണ് ലെജൻഡ് കോളേജ് നടത്തിപ്പോരുന്നത്. ഒട്ടുമിക്ക പാരലൽ കോളേജുകളിലും പഠനത്തെക്കാൾ അപ്പുറത്ത് കലാസാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കോ സ്പോർട്സിനൊന്നും പ്രാധാന്യം കൊടുക്കാറില്ല. പക്ഷേ ലെജൻഡ് കോളേജ് ഒരു 8 വർഷക്കാലമായിട്ട് ഈ ഫുട്ബോളും അതുപോലെ തന്നെ മറ്റു കായിക പ്രവർത്തനങ്ങളും ആർട്സ് മറ്റ് സാഹിത്യ പ്രവർത്തനങ്ങളിലൊക്കെ ഒരുപടി മുന്നിലാണ്. ഇന്നിവിടെ നടക്കുന്ന ഈ പ്രോഗ്രാമെന്ന് അല്ലെങ്കിൽ ഒരു ടൂർണമെൻറ്റിന്ന് ഏറ്റവും മികച്ച കുറച്ച് കളിക്കാരെ തിരഞ്ഞെടുക്കുകയും അവരെ ലെജൻഡിൻ്റെ ടീമുകളാക്കി മറ്റു മേളകളിലും മറ്റു കോളേജുകളിലോ എവിടെയെങ്കിലുമൊക്കെ മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാഹചര്യം കൂടി ഉണ്ടാക്കുകയാണ് ഇന്നത്തെ ഈ ഒരു മത്സരത്തിൻ്റെ ലക്ഷ്യം. മൃദുല ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബി എ സോഷ്യോളജി വിദ്യാർത്ഥിനിയാണ്. ഞാനിവിടെ ചേർന്നിട്ട് 2 വർഷമാവുന്നു. എന്താ ഞങ്ങളുടെ കോളേജിൽ പഠനത്തിനോടൊപ്പം മറ്റ് കലാകായിക പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലാണ്.